हलो गाइस वीडियो स्वागत इन वीडियो सुसुकी मैक्स हंड्रेड ऋव्यू वीडियो एलि और मुपत्त वर्ष पड़कर सुसुकी मैक्स हंड्रेड अब इंटे विशेष ई वीडियो निंदूम फुलाइट स्किपा का कम वीडियो या ओणर और यूसर एक्सपीरियंस आडे अब ई वीडियो निष्टा ए चल मा सब्सक्राइब षेर अब तुटपुत का बेल बटन एनेबा या अपलोड वीडियोस नोटिफिकेशन चेर अब नमु वीडियो वेल सुसुकी ई मैक्स हंड्रेड मेन इक्यद मत नमें आर एक्स हंड्रडि मार्केट पड़ी वेटी आयर तुण्ल पक्षे अत्र सक्सफुल पक्षे इत काल आर एक्स हंड्रडि वरती हईपि अत्र मैक्स हंड्रड्डे वन ई वी आदम इन पदायर रूप आ रे प्रईस रेज पक्षे ई वी को नमक मुपत्त टू अंपत्म आ रेजिल मेड़ी आलका अब ई वी इत काल ना रीसेल वालू पंडर पदायर वी वह ई वी सुसुकी मेन साधारण पक्ष यूति मेन हरम को वी मैक्स हंड्रड्डे इत इत काल वैलिए विप्ल सृष्टि मतलब नमें कंपेर यमह आर एक्स हंड्रड्डे कंपेर अत्र पक्ष नाईट नमें इत जनरेशन युवाक हर मारियां ई मैक्स हंड्रड्डे आर एक्स हंड्रड्डे ई वी मेन कंपेर आर एक्स हंड्रड्डे पुलिंग अब पवर मेन कूड़ल अंत कारण ई वेव एंजि रेश्योद 6.1:1 आर एक्स हंड्रड्डे रेश्यो 10.1:1 अद मेन आर एक्स हंड्रड्डे पवर अब पुलिंग कूड़ान्ल कम नमुक ई मैक्स हंड्रड्डे ऋव्यूवे आदमी नमें इंसट्रमेंट क्लस्टर इनको രണ്ട് സാധനം മാത്രമേ വന്നിട്ടുള്ളൂ ഒരു സ്പീഡോമീറ്ററും അതുപോലെ തന്നെ ഒരു ഓഡോമീറ്ററും ഫ്യൂവൽ ഇൻഡിക്കേറ്ററിന്റെ ഒരു മീറ്റർ ഇതിനകത്ത് വന്നിട്ടില്ല കാരണം അത് പഴയ മോഡലുകൊണ്ടായിരിക്കാം അത് വന്നിട്ടില്ല പിന്നെ നമുക്ക് അതിന്റെ ഫ്രണ്ട് ടയറിന്റെ അവിടെ നോക്കാണ് ഈ ട്യൂബ്ലെസ് ടയറല്ല വന്നേക്കണേ പിന്നെ റിം ആണ് വന്നേക്കണേ അതുപോലെ തന്നെ ഫ്രണ്ടിലെ ബ്രേക്ക് വന്നേക്കുന്നത് ഡ്രം ബ്രേക്ക് അത് 130mm ഡ്രം ബ്രേക്ക് ആണ് ഇതിനകത്ത് വന്നേക്കണേ പിന്നെ നോക്കുമ്പോൾ ടെലസ്കോപ്പിക് സസ്പെൻഷൻ വന്നിട്ടുണ്ട് പിന്നെ ഹെഡ് ലൈറ്റ് നോക്കാണ് ഈ ഹാലോജൻ ബൾബാണ് വന്നേക്കണേ പിന്നെ രണ്ട് സൈഡ് ഇൻഡിക്കേറ്ററും വന്നിട്ടുണ്ട് പഴയ പോലെ പഴയ ഇത് തന്നെ പിന്നെ നമുക്ക് പെട്രോൾ ടാങ്കിൻ്റെ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് സുസുക്കിന്ന് എഴുതിയ ഒരു ലോഗോ ഇതിനകത്ത് കാണാൻ പറ്റും നല്ല ഗ്ലോസി ആയിട്ടുള്ളൊരു ഡിസൈനിലാണ് വന്നേക്കണേ പിന്നെ പെട്രോൾ ടാങ്ക് നോക്കുകയാണെങ്കിൽ ഒരു 12 ലിറ്ററിൻ്റെ ഒരു പെട്രോൾ ടാങ്ക് നമുക്കിവിടെ സുസുക്കി അന്നത്തെ കാലത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് കാണാം അതുപോലെ തന്നെ ഹോണിൻ്റെ സ്വിച്ച് കാണാം പിന്നെ നമുക്ക് ലൈറ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ളൊരു സ്വിച്ചും കാണാം പിന്നെ സെൽഫ് സ്റ്റാർട്ട് ഇതിനകത്തില്ല പണ്ടത്തെ മോഡലായതുകൊണ്ട് സെൽഫ് സ്റ്റാർട്ടില്ല പിന്നെ ഒരു മിറർ ഇവിടെ അയച്ചു വെച്ചേക്കാട്ടെ നല്ല അത്യാവശ്യം നമുക്ക് ബാക്ക് സൈഡ് വണ്ടിയൊക്കെ കാണാൻ പറ്റുന്ന ഒരു സൈസ് മിററാണ് ഇവിടെ കൊടുത്തേക്കണേ ഇതിൻ്റെ മാക്സിമം പവർ വേണ്ടത് 5500 RPM 7.8 BHP അതുപോലെ തന്നെ 5000 RPM 9.8 Nm ടോർക്കാണ് ഈ വണ്ടിയിൽ പ്രൊഡ്യൂസ് ചെയ്യണേ ഇതിൻ്റെ ഗിയർ ബോക്സ് നോക്കുകയാണെങ്കിൽ ഇത്രയും സ്മൂത്തായിട്ടുള്ള ഗിയർ ബോക്സ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അത്രയ്ക്ക് സ്മൂത്താണ് ഇതിൻ്റെ ഗിയർ ബോക്സ് പിന്നെ ഇത് വന്നേക്കുന്നത് കാർബറേറ്റർ മോഡലാണ് ഇത് പണ്ടത്തെ മോഡലായതുകൊണ്ട് എല്ലാം കാർബറേറ്ററിൽ തന്നെ അതിൻ്റെ കാർബറേറ്ററിൽ മോഡലാണ് ഈ വണ്ടി പിന്നെ നമുക്ക് സീറ്റിൻ്റെ നോക്കുകയാണെങ്കിൽ സിംഗിൾ സീറ്റാണ് വന്നേക്കണേ കൊടുത്തേക്കണ കമ്പനി ഇത് ബാക്ക് പെയിനും കാര്യങ്ങളും നമുക്ക് വണ്ടിയിൽ നിന്നില്ല പക്ഷേ ഇതിൻ്റെ സീറ്റിൻ്റെ വിഡ്ത് കുറവായതുകൊണ്ട് ചെറിയൊരു യാത്രത്തിന് മടുപ്പിക്കുന്നൊരു പ്രശ്നം ഈ വണ്ടിയിലുണ്ട് എന്നിരുന്നാലും നമുക്ക് ലോങ് ഒക്കെ പോകാനും സീനില്ലാത്തൊരു വണ്ടിയാണിത് പിന്നെ നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിലെ ടെയിൻ ലാമ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ടെയിൻ ലാമ്പ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ടയർ നോക്കുകയാണെങ്കിൽ ട്യൂബ്ലെസ് ടയറിലെ സാധാരണ ടയർ പിന്നെ അതുപോലെ തന്നെ റിമ്മ് അതാണ് വന്നേക്കണേ പിന്നെ ബ്രേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഡ്രം ബ്രേക്കാണ് ഇതിനകത്ത് തന്നെ 130mm ഡ്രം ബ്രേക്കും സുസുക്കി വണ്ടി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ വണ്ടിയുടെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ അധികം ഹൈറ്റ് ഒന്നുമില്ല ഇപ്പോൾ പൊക്കം ഉള്ളവർക്കും അതുപോലെ പൊക്കം കുറഞ്ഞവർക്കും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ് ഈ മാക്സ് ഹൺഡ്രഡ് നമുക്കപ്പോൾ അതിൻ്റെ ഒന്ന് എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ട് നോക്കാം അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ എക്സോസ് നോട്ട് ആർ എക്സ് ഹൺഡ്രഡിന് അത്രയും ഇല്ലെങ്കിലും എന്നാലും നല്ലൊരു എക്സോസ് നോട്ട് ഈ വണ്ടിയിൽ നമുക്ക് സുസുക്കി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് അറിയാനായിട്ട് നമുക്ക് ഈ വണ്ടിയുടെ ഓണർ നമുക്ക് വിളിക്കാം അപ്പോൾ ഇനി അവൻ്റെ അടുത്ത് നമുക്ക് അവൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഈ വണ്ടിയിൽ നിന്ന് അവൻ ഫേസ് ചെയ്തിട്ടുള്ള കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവനോട് തന്നെ ചോദിച്ചു നോക്കാം
ഗൈസ് ഇവനാണ് മനു. അപ്പോൾ ഇവൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിച്ചോക്കാം അവൻ്റെ യൂസർ എക്സ്പീരിയൻസ്. ഇവൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവില്ല. നമ്മുടെ രണ്ട് ഫിഷിംഗ് വീഡിയോയിൽ ഇവനുണ്ടായിരുന്നു. ഇവൻ്റെ വലിയ ഹെൽപ്പ് നമ്മുടെ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവനോട് തന്നെ നമുക്ക് ചോദിച്ചോക്കാം അവൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന്. എടാ നീ വണ്ടി എടുത്തിട്ട് എന്തോ നാളെ ജനിച്ചിട്ടുണ്ടായില്ല. പിന്നെ അപ്പൻ കഴിഞ്ഞ വർഷം വരെ അപ്പൻ യൂസ് ചെയ്തോണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനെടുത്തു. എനിക്ക് 18 വയസ്സായി ലൈസൻസ് ആയിട്ടു. ഈ വണ്ടി എന്തോ ഒരു മൈലേജ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? 45 to 55, 50 ആ റേഞ്ചില്. പിന്നെ ഈ വണ്ടിക്ക് ഭയങ്കര മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവാന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട്. അപ്പൊ വല്ല കംപ്ലൈന്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടില്ല. പെട്രോള് തീർന്ന് വഴി കിടന്ന് കംപ്ലൈന്റ് ഉള്ളു അല്ലേ? ആ ഓക്കെ. ഇതിന്റെ റൈഡിങ് കംഫോർട്ട്, അതായത് നമ്മളെ സീറ്റ് സിംഗിൾ സീറ്റ് ആണല്ലോ. അപ്പൊ ലോങ് ഒക്കെ പോകാൻ നേരത്ത് വല്ല നടുവേനയോ അതല്ല വല്ല ബുദ്ധിമുട്ടോ എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്? ഈ വണ്ടിയായിട്ട് നീ സാറ്റിസ്ഫൈഡ് ആണോ? ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നിനക്ക് ഈ വണ്ടിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയാൻ പറ്റുന്ന കാര്യം എന്തൊക്കെയാണ്? വണ്ടി സ്മൂത്ത് ആയിട്ട് പോകും, വേറെ കുഴപ്പമൊന്നുമില്ല. ഗിയർ ഇടാനൊക്കെ ആണെങ്കിൽ നല്ല സ്മൂത്താ. പിന്നെ എല്ലാം വണ്ടിയിലുണ്ട്. അപ്പം പൊന്നു പോലെ നോക്കി നടക്കണ കാരണം ഇതുവരെയായിട്ട് കുഴപ്പമുണ്ടായില്ല. ആ ഈ ഒരു 31 വർഷം പഴക്കമുള്ള വണ്ടിയാണ്ടോ ഗൈസ്. അപ്പൊ ഇതിന്റെ ഇപ്പോഴും ഈ ഭംഗി അവര് നിലനിർത്തിക്കൊണ്ടുപോണ്ട്. ടെസ്റ്റ് ഒക്കെ എപ്പോഴാ? ഇത് കഴിഞ്ഞ December 5 ആയിരുന്നു ടെസ്റ്റ്. അന്ന് 5 കൊല്ലം വരെ കിട്ടി. പിന്നെ ഇനിയും 5 കൊല്ലം കഴിയുമ്പോ ടെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കണു. വണ്ടി വണ്ടി ഇനിയും വണ്ടി ഉണ്ടാവുന്ന അറിയാൻ പാടില്ലാന്ന് തോന്നണേന്ന് ഇപ്പം പറയണേ. അപ്പൊ ഈ വണ്ടി നീ ഇങ്ങനെ തന്നെ കൊണ്ടുപോകണം. എന്നാലാണ് പണ്ടത്തെ ഇപ്പൊ നിങ്ങക്ക് ഈ ഇതിന്റെ റീസെയിൽ വാല്യൂ, അതായത് ആരെങ്കിലും ഒക്കെ വണ്ടി ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ഉള്ളതും ചോദിച്ചിട്ടുണ്ടോ? 35 രൂപയ്ക്ക് കൊടുക്കണ്ടോന്നൊക്കെ ചോദിച്ചു. അപ്പം പറഞ്ഞു കൊടുക്കണില്ല. എന്താ വണ്ടി കൊടുക്കാണ്ട കാരണം? ഞാനില്ല, കാരണം കൊടുക്കണില്ല. ഞാൻ പറഞ്ഞു കൊടുക്കണ്ടെന്ന് പറഞ്ഞു വണ്ടി ഞാൻ എടുത്തു. പിന്നെ ഇതിന്റെ പെട്രോളില് ഓയില് അടിക്കണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് എങ്ങനെയൊക്കെയാ അടിക്കണേ? ഇത് 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കുകയാണെങ്കിൽ 5 രൂപയുടെ ഓയിൽ അടിക്കണം. അപ്പൊ അങ്ങനെ ആ ഓയിലിന്റെ ഒരു പൊല്യൂഷൻ ആണല്ലേ പുകയായിട്ട് പുറത്തേക്ക് പോണത്. ആ ഓക്കെ. ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ മാക്സ് 100-ന്റെ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വണ്ടി തന്നതിന് നമ്മുടെ മനുവിനൊരു വലിയൊരു നന്ദിയുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇനിയും വേറൊരു വീഡിയോ ആയിട്ടാണ്. ബൈ. ഇത്ര സക്സസ്ഫുൾ ആയില്ല, എന്നാലും സക്സസ് ആയി. പക്ഷേ ഇപ്പോഴത്തെ മാക്സ് 100-ന്റെ ഒരു പോയി 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 RX100 വന്നത് 10.2 അയ്യോ പോയി. ആ അയ്യോ സോറി എടാ, ഈ വള്ളി ഒന്ന് മാറ്റടാ. കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് ഇനിയും വേറൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.